ഭാവിയിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണുക. ഇന്നത്തെ തലമുറ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളെക്കുറിച്ച്, സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ വളരെയധികം കോൺഷ്യസ് ആണ്. എന്നാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു മിഡിൽ ക്ലാസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലൈഫിൻ്റെ ഫൗണ്ടേഷൻ ആയിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് ചെയ്തതിന് ശേഷമായിരിക്കണം അയാൾ ഇൻവെസ്റ്റ്മെൻറ്റുകളും മറ്റ് സമ്പാദ്യങ്ങളും ഒക്കെ ചെയ്യുക. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്യാതെ നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടും എന്ത് സേവിങ്സ് ചെയ്തിട്ടും അതിനൊന്നും ഒരു സെക്യൂരിറ്റി ഉണ്ടാവില്ല. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിഖിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ വളരെയധികം അയാളുടെ ലൈഫ്, മുന്നോട്ടുള്ള ഫിനാൻഷ്യൽ ലൈഫ് പ്ലാൻ ചെയ്ത് വളരെയധികം അയാൾക്ക് കിട്ടുന്ന ഒരു ശമ്പളത്തിൻ്റെ ഒരു ഭാഗം സേവ് ചെയ്ത് നല്ലൊരു ഭാഗം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വളരെയധികം ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മാസം വീട്ടു ചെലവുകൾക്ക് എത്ര രൂപ ചെലവാക്കണം, കുട്ടികളുടെ പഠനത്തിനായി എത്ര രൂപ ചെലവാക്കണം, ലോണുകളും കാറിൻ്റെ EMI ഇതെല്ലാം കൂടി എത്ര രൂപ ചെലവാക്കണം എന്നൊക്കെ വളരെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത്, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര രൂപ സേവ് ചെയ്യാൻ കഴിയും എന്നൊക്കെ പ്ലാൻ ചെയ്ത് നല്ല ഫിനാൻഷ്യൽ ഡിസിപ്ലിനോടുകൂടി ജീവിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി മിഡിൽ ക്ലാസ് മാൻ. പക്ഷേ നിഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ഒരേ ഒരു ഏണിംഗ് മെമ്പറാണ് നിഖിൽ. അയാളും ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ അയാൾക്ക് മാത്രമാണ് വരുമാനമുള്ളത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഇദ്ദേഹത്തിന് കുറച്ച് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നു. അപ്പോൾ പരിശോധനകൾക്കൊടുവിൽ ഇദ്ദേഹത്തിനൊരു ക്രിട്ടിക്കൽ ഇൽനെസ് ആണെന്ന് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങുന്നു. ഒരു വർഷം ചികിത്സിച്ചു, രണ്ടു വർഷം ചികിത്സിച്ചു. പതിയെ പതിയെ ഇദ്ദേഹത്തിൻ്റെ സേവിങ്സ് ആയിട്ട് മാറ്റിവെച്ച പൈസയും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റിവെച്ച പൈസ എല്ലാം ഈ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ചിലവ് നടക്കണം, ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ 3 വർഷം ചികിത്സിച്ചു, 4 വർഷം ചികിത്സിച്ചു, 5 വർഷം ആയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കൊണ്ട് വാങ്ങിച്ച വീട് പണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ 5 വർഷത്തെ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ഇദ്ദേഹം മരണപ്പെടുകയാണ്. ഇദ്ദേഹം മരണപ്പെടുമ്പോൾ ആ കുടുംബത്തിന് 1 രൂപ സേവിങ്സ് ഇല്ല എന്ന് മാത്രമല്ല, വലിയൊരു കടക്കണിയിലും കൂടിയായിരുന്നു ആ കുടുംബം. ഉണ്ടായിരുന്ന വീട് പോലും വലിയൊരു ബാധ്യതയിലാണ്. അപ്പോൾ എത്ര നന്നായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടും, എത്ര രൂപ കൂട്ടി സേവ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞിട്ടും, നമ്മളെപ്പോലുള്ളൊരു മിഡിൽ ക്ലാസ്സുകാരന് അതൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആവില്ല. അല്ലെങ്കിൽ അത്രത്തോളം സ്വത്തുണ്ടാവണം, എത്ര എടുത്താലും തീരാത്ര കോടിക്കണക്കിന് സ്വത്തുള്ള ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നീക്കി വെച്ച് സേവ് ചെയ്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആവശ്യമാണ്. ഇപ്പോൾ ഇതേ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ ഈ ഹോസ്പിറ്റൽ ചെലവുകൾ മുഴുവൻ ആ ഹെൽത്ത് ഇൻഷുറൻസ് ഏറ്റെടുക്കുകയും ഇദ്ദേഹം മരണപ്പെടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആ ടേം ഇൻഷുറൻസ് വഴി വലിയൊരു തുക, വലിയൊരു ഇൻഷുർഡ് വാല്യൂ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാണ്. അപ്പോൾ ഇദ്ദേഹം സേവ് ചെയ്ത് വെച്ച പൈസ അവിടെ തന്നെ ഉണ്ടാവും, ഇദ്ദേഹത്തിൻ്റെ വീട് അവിടെ തന്നെ ഉണ്ടാവും, ഇദ്ദേഹത്തിന് 5 പൈസ ചെലവിനായിട്ട് ഹോസ്പിറ്റലിൽ ചെലവിന് കൊടുക്കേണ്ട. മാത്രമല്ല, ഇദ്ദേഹം മരണപ്പെട്ട് കഴിയുമ്പോൾ ഇദ്ദേഹം ഇത്രയും നാൾ ജീവിച്ചിരുന്നെങ്കിൽ, ഇനി ഇത്രയും ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 40 വയസ്സാണെങ്കിൽ, ഒരു 55 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് വരെ അദ്ദേഹം ജോലി ചെയ്തിരുന്നെങ്കിൽ എത്ര രൂപ കിട്ടുമോ ഒരു ഇൻഷുർഡ് വാല്യൂ ആയിട്ട് കിട്ടുകയും ചെയ്താൽ. പല പ്ലാനുകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഇപ്പം നിസാര ഒരു 600-650 രൂപ കൊടുത്തൊരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ 2 കോടി രൂപ വരെ ഇൻഷുറൻസ് കിട്ടുന്ന പല പ്ലാനുകളുണ്ട്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടേം ഇൻഷുറൻസ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കി വെക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഒരു സമയത്ത് നമ്മുടെ അഭാവത്തിൽ അവരെങ്ങനെ ജീവിക്കും, അവരുടെ ലൈഫിനെ സെക്യൂർ ആക്കുന്നതിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പല ആളുകൾക്കും ഈ ടേം ഇൻഷുറൻസ് എവിടെ നിന്ന് എടുക്കണം, എങ്ങനെ എടുക്കണം, ആരുടെ കയ്യിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ ഏത് പ്ലാനാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അറിയാവുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ അങ്ങനെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടേം ഇൻഷുറൻസുകൾ, അതായത് ഏറ്റവും കുറഞ്ഞ വാല്യൂവിൽ, ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ, ഏറ്റവും കൂടുതൽ ഇൻഷുർഡ് വാല്യൂ ലഭിക്കുന്ന, ഏകദേശം 10% വരെ ഇപ്പോഴത്തെ ഓഫ്ലൈൻ മാർക്കറ്റിനെക്കാളും ഡിസ്കൗണ്ട് ലഭിക്കുന്ന കുറച്ച് ഇൻഷുറൻസ് പ്ലാനുകൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടേം ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ. നിങ്ങൾ ഏതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചാലും, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ, അവർ ആദ്യം പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ടേം ഇൻഷുറൻസും എടുക്കാനായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ അവർ പറയുള്ളൂ. കാരണം നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൻ്റെ ഫൗണ്ടേഷൻ, നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ടേം ഇൻഷുറൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഒരു ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്കിഷ്ടമുള്ള അത്രയും കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ എടുത്ത് അത് കമ്പയർ ചെയ്ത് നോക്കി
അതിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിന് ഏറ്റവും കൂടുതൽ ഇൻഷുർഡ് വാല്യൂ ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ ക്ലെയിം അപ്രൂവൽ റേറ്റ്സ് ഉള്ള, അപ്പോൾ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നോക്കണം, ഏറ്റവും കൂടുതൽ ക്ലെയിം അപ്രൂവൽ ഏത് കമ്പനിയാണ് തരുന്നത്, ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഏത് കമ്പനിയാണ് തരുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു 5-6 കമ്പനികളൊക്കെ വെച്ച് ഇത് കമ്പയർ ചെയ്ത് നോക്കി അതിലേതാണ് ബെസ്റ്റ് എന്ന് കണ്ടുപിടിച്ച് അതിൽ നിന്നും നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾക്ക് 4 പേർക്കും ഇൻഷുറൻസ് ഉണ്ട്. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അവിടെ കൊണ്ട് തീർന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞാൻ ഓൺലൈനായിട്ടാണ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. കാരണം എനിക്കൊരു 2-3 കമ്പനി കമ്പയർ ചെയ്ത് നോക്കി അതിൽ നിന്ന് ബെസ്റ്റ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു ഏജൻറ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ അയാൾ ഏതിനു വേണ്ടിയാണോ വർക്ക് ചെയ്യുന്ന, അതിൻ്റെ ഇൻഷുറൻസ് ആയിരിക്കും അയാൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഓൺലൈനായിട്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്രത്തോളം പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നാളെ ഉണ്ടാകുന്ന ഒരു അൺനോൺ ഇവൻറ്റ് നമ്മുടെ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ നശിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ശരിയല്ലേ? കാരണം അത്രത്തോളം അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെയൊക്കെ ജീവിതം. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇമോഷണലി നമുക്കതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇമോഷണലി നമ്മൾ തീർച്ചയായും ഡൗണായി പോകും. ആ ഒരു സമയത്ത് ഫിനാൻഷ്യലിയും കൂടെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാലോ? ഇന്ന് നമ്മളൊരു ചെറിയ തുക മുടക്കാൻ മടിച്ചിട്ടാണ് ഇൻഷുറൻസ് വേണ്ടാന്ന് വെക്കുന്നതെങ്കിൽ നാളെ നമ്മുടെ ലൈഫിനെ തന്നെ വലിയൊരു റിസ്കിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്കാണ് നമ്മൾ വഴിയൊരുക്കുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നിസ്സാരമായിട്ട് മാസം 678 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 കോടി വരെ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. അതുപോലെ ഇത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ അലയേണ്ട കാര്യമില്ല. 24/7 കസ്റ്റമർ സപ്പോർട്ട് തരുന്ന സർവീസസ് ഉണ്ട്. മാത്രമല്ല നമുക്കൊരു റിലേഷൻഷിപ്പ് മാനേജർ ആണ്, അദ്ദേഹത്തെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലെയിം അവെയിൽ ചെയ്യാം. അതുപോലെ ഇപ്പോൾ പല കമ്പനികളും 80 വയസ്സ് വരെ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് വരികയാണെങ്കിൽ, ഇപ്പോൾ ലൈക്ക് ക്യാൻസർ അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് വരികയാണെങ്കിൽ ഏകദേശം 59 തരം ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ആഡോൺസ് എന്ന് പറഞ്ഞാൽ റൈഡേഴ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ആഡോൺസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് DTH എടുക്കുമ്പോൾ നമ്മൾ ബേസിക് പാക്ക് ആയിരിക്കും DTH എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് തോന്നുകയാണ് നമുക്ക് ഇന്നൊരു ചാനലും കൂടെ കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 15 രൂപയുടെ കൂടെ എക്സ്ട്രാ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ആ ചാനലും കൂടെ കാണാൻ സാധിക്കും. അതുപോലെ ഇതിനകത്ത് നമ്മളൊരു എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡോൺ ആയിട്ട് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ അതുപോലുള്ള മറ്റ് കവറുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 59 തരം ക്രിട്ടിക്കൽ ഇൽനെസ്സും കൂടി ഇതിൻ്റെ കൂടെ കവറായി പോകും. അപ്പോൾ അതിനുള്ള ചിലവും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഇനി അതല്ല, അപ്രതീക്ഷിതമായിട്ടൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള കാര്യവും നമുക്ക് ഈ ടേം ഇൻഷുറൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആഡോൺസ് റൈഡേഴ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് സുരക്ഷ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, പല തരത്തിലുള്ള ടേം ഇൻഷുറൻസ് ഉണ്ട്. പ്യുവർ ടേം ഇൻഷുറൻസ് ഉണ്ട്. പ്യുവർ ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു 80 വയസ്സ് വരെയുള്ള ടേം ഇൻഷുറൻസ് എടുത്തു. ഈ 80 വയസ്സിനുള്ളിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുർഡ് തുക നമ്മുടെ കുടുംബത്തിന് ലഭിക്കും. അതാണ് പ്യുവർ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതേസമയം ഈ 80 വയസ്സ് കഴിഞ്ഞ് നമുക്കൊന്നും തിരിച്ചു കിട്ടില്ല. നമ്മൾ ഈ അടച്ച പൈസ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. നമ്മൾ കാറിൻ്റെ ഒക്കെ ഇൻഷുറൻസ് എടുക്കുന്ന പോലെ കാറിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടാറില്ലല്ലോ. ഇനി മറ്റൊരു തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. അത് നമ്മൾ ഈ 80 വയസ്സ് വരെ സെയിം ആയിട്ട് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നു. ഈ 80 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഈ അടച്ച തുക മുഴുവനും GST കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും അതല്ലേ ബെറ്റർ എന്ന്. പക്ഷേ ഫിനാൻഷ്യൽ എക്സ്പേർട്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ എക്സ്പേർട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് അവർ പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ടേം ഇൻഷുറൻസ് ആണ് നല്ലതെന്നാണ് അവരുടെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടേം കാലാവധി കഴിഞ്ഞ് നമ്മൾ അടച്ച പൈസ തിരിച്ച് നമുക്ക് കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾക്ക് ഈ പ്യുവർ ടേം ഇൻഷുറൻസുകളെക്കാളും പ്രീമിയം തുക വളരെയധികം കൂടുതലാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ സാധാരണ ഒരു പ്യുവർ ടേം ഇൻഷുറൻസ് ഒരു 700 രൂപയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ, ഈ തിരിച്ച് കിട്ടുന്ന ടൈപ്പ് ടേം ഇൻഷുറൻസ് എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾ 1400 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. നമ്മുടെ രൂപയ്ക്ക് ഇൻഫ്ലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2010 100 രൂപയുടെ മൂല്യമല്ല ഇന്ന് 2024. 2010 സ്വർണത്തിൻ്റെ വിലയല്ല ഇന്ന് 2024. ഇന്ന് നമ്മുടെ കയ്യിൽ 100,000 രൂപയുള്ളതും ഒരു 10-40 വർഷം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന 100,000 രൂപയ്ക്കും വലിയ രീതിയിലുള്ള മൂല്യ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുന്ന പൈസ തന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പൈസ ഇത് ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായിരിക്കും. കാരണം നിങ്ങൾ ഈ അടച്ച തുക തന്നെയല്ല നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ അത് ചിലപ്പം വളരെ കുറവായിരിക്കും. അതേസമയം ആ പൈസ നിങ്ങൾ ഈ എക്സ്ട്രാ കൊടുക്കുന്ന പൈസ വല്ല മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 10 മടങ്ങ് വരെയുള്ള തുകയായിട്ട് നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ടേം ഇൻഷുറൻസ് ആണ് നല്ലതാണ്. പിന്നെ മറ്റൊരു തരത്തിലും കൂടുണ്ട്. അതായത് നിങ്ങൾ 80 വയസ്സ് വരെ ടേം ഇൻഷുറൻസ് എടുത്തു, ഒരു 65 വയസ്സായപ്പോൾ നിങ്ങളുടെ ബാധ്യതകളെല്ലാം കഴിഞ്ഞു, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബാധ്യതകളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ല, നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകും, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയി. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ഈ 65 വയസ്സ് വരെ അടച്ചു, ഇനി എനിക്ക് ബാധ്യതകളൊന്നുമില്ല, ഇവിടെ കൊണ്ട് ഈ ടേം ഇൻഷുറൻസ് അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ കൊണ്ട് നിങ്ങൾക്ക് അത് അവസാനിപ്പിക്കാം.
അപ്പോൾ നിങ്ങൾ ഈ 65 വയസ്സ് വരെ അടച്ച നിങ്ങളുടെ പ്രീമിയം തുക മുഴുവൻ ജി എസ് ടി കഴിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതേസമയം നിങ്ങൾ ഈ ടേം കാലാവധി 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അതിൻ്റെ അതുപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടാക്സിൽ കിട്ടുന്ന ഇളവുകളാണ്. സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതുപോലെ സെക്ഷൻ 1010D പ്രകാരം ടേം അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസുകളിൽ നടത്തുന്ന ക്ലെയിമുകൾക്ക് ടാക്സ് എക്സംഷൻ അനുവദിച്ചിട്ടുണ്ട്. അതും വിത്തൗട്ട് എനി മാക്സിമം ലിമിറ്റ്. മാക്സിമം ഒരു ഇത്ര രൂപ വരെ എന്നൊരു ലിമിറ്റ് ഇല്ലാതെ ഇതിനകത്ത് നമ്മൾ നടത്തുന്ന ക്ലെയിമുകൾക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട്. നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആഡോൺസ് റൈഡേഴ്സ് ആഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഒരു ടേം ഇൻഷുറൻസിൻ്റെ കൂടെ ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ ഒരു ആഡോൺ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ആക്സിഡൻ്റൽ കവർ ആഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെ നടത്തുന്ന എക്സ്ട്രാ റൈഡേഴ്സ് ആഡോൺസിന് സെക്ഷൻ 80D പ്രകാരം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നോൺ സീനിയർ സിറ്റിസൺസിന് 25,000 രൂപ വരെയും സീനിയർ സിറ്റിസൺസിന് 50,000 രൂപ വരെയും ടാക്സിൽ റിഡക്ഷൻ കിട്ടും. അതുപോലെ ടേം ഇൻഷുറൻസുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രീമിയം ലോക്ക് ചെയ്യാം. ഒന്നാമത്തെ വർഷം അടയ്ക്കുന്ന പ്രീമിയം തുക തന്നെയായിരിക്കും നമ്മൾ 50-ാമത്തെ വർഷം അടയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ 678 രൂപയ്ക്കോ അല്ലെങ്കിൽ 700 രൂപയ്ക്കോ ഒരു ഇൻഷുറൻസ് അടച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ വർഷവും നിങ്ങളുടെ പ്രീമിയം തുക അതായിരിക്കും, രണ്ടാമത്തെ വർഷം അതായിരിക്കും, മൂന്നാമത്തെ വർഷം അതായിരിക്കും, 4-ാമത്തെ വർഷം അതായിരിക്കും, 5-ാമത്തെ വർഷം അതായിരിക്കും. നിങ്ങൾ എത്ര നാൾ വരെ അടയ്ക്കുന്നു അത്രയും നാൾ വരെ ഈ തുക സെയിം തന്നെ ആയിരിക്കും. അതിന് മാറ്റം ഉണ്ടാവില്ല, അത് കൂടില്ല. അപ്പോൾ അത് വലിയൊരു ബെനിഫിറ്റാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നു, ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് നമുക്ക് കിട്ടുന്ന തുകയിൽ 1 രൂപ പോലും നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതിന് എത്ര രൂപ കിട്ടിയാലും അതിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. എത്രയും ചെറുപ്പത്തിൽ എത്രയും ചെറിയ ഏജിൽ നമുക്കിത് എടുക്കാൻ സാധിക്കുന്നു അത്രയും പ്രീമിയം തുക കുറഞ്ഞിരിക്കും. കാരണം 25 വയസ്സുള്ള ഒരാളുടെ ആരോഗ്യസ്ഥിതിയല്ല 40 വയസ്സുള്ള ഒരാളുടെ, 40 വയസ്സുള്ള ഒരാളുടെ ആരോഗ്യസ്ഥിതി ആയിരിക്കില്ല 45 വയസ്സുള്ള ഒരാളുടെ. പിന്നെ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ പ്രീമിയം തുകയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ 25 വയസ്സിലൊക്കെ ഈ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള പ്രീമിയത്തിനായിരിക്കും നമുക്കിത് കിട്ടുന്നത്. പിന്നീട് പ്രായം കൂടുന്നതനുസരിച്ച് പ്രീമിയം തുകയും കൂടും. അപ്പോൾ പിന്നെ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കും നമുക്കിങ്ങനെ ചെറിയ പൈസ അടച്ച് ഇത്രയും ഭീമമായിട്ടുള്ള തുക നമുക്ക് തരുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് എന്താണ് ലാഭം? നമ്മൾ ഒരാളല്ല ഇൻഷുറൻസ് എടുക്കുന്നത്, ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും ഇവരുടെ കസ്റ്റമേഴ്സായിട്ട് ഇന്ത്യ മുഴുവനുള്ളത്. ഈ ലക്ഷക്കണക്കിന് ആളുകൾ പ്രീമിയം തുക അടയ്ക്കുന്നതിന് 100,000 പേരോ ആയിരിക്കും മാക്സിമം ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലെയിം എല്ലാം കൊടുത്തതിന് ശേഷവും നല്ലൊരു തുക ലാഭമായിട്ട് ഇവർക്കുണ്ടാവും. അപ്പോൾ ലാഭമില്ല, ഒരിക്കലും ആരും ഒന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ബിസിനസ് വളരെ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്കൊരു ലാഭം ഉണ്ടാക്കാനും, അതേസമയം ആവശ്യക്കാരായിട്ടുള്ള അർഹതപ്പെട്ട ആളുകൾക്ക് അവർക്ക് ലഭിക്കേണ്ട തുക ലഭിക്കാനും ഇത് സഹായിക്കും. അതുപോലെ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായും എടുക്കേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല, എത്രയും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ ലൈഫ് സെക്യൂർ ആക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും എവിടെ നിന്ന് എടുക്കണം, എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് കുറച്ച് നല്ല ഇൻഷുറൻസ് പ്ലാനുകൾ 10% വരെ നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിലുള്ളത്, കുറഞ്ഞ പ്രീമിയം തുകയ്ക്ക് അത്യാവശ്യം നല്ല ഇൻഷുർഡ് വാല്യൂ ലഭിക്കുന്ന ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കയറി നോക്കാം. തീർച്ചയായും എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ എവിടെ നിന്ന് കിട്ടുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാം, അതിനൊരു കുഴപ്പമില്ല. സോ അതിനെപ്പറ്റി തീർച്ചയായും കൺസിഡർ ചെയ്യുക. ഇതായിരിക്കണം നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിൻ്റെ ഫൗണ്ടേഷൻ, സെക്യൂരിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട്, ഇത് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സേവിങ്സിലേക്കൊക്കെ പോകേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് എനേബിൾ ദ ബെൽ ബട്ടൺ. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ, സൈനിങ് ഔട്ട്.